ദീപിക പദുകോണിന്റെ കാവി ബിക്കിനിയിൽ ഇളകി മറിഞ്ഞ വിവാദങ്ങളെ എല്ലാം തൂക്കിയടിച്ച് ബോക്സ് ഓഫീസിൽ പഠാന്റെ തേരോട്ടം. പഠാൻ 634 കോടിയും കടന്ന് കുതിക്കുന്നു. തുടർ പരാജയങ്ങളിൽ നിന്ന് ബോളിവുഡിനെ രക്ഷിച്ച ബാദ്ഷാ കിങ് ഖാൻ. സിനിമയ്ക്കെതിരെ ബഹിഷ്കരണം ഉയർത്തിയ സംഘടനകൾക്കെല്ലാം പഠാന്റെ സലാം. കാരണം അവരുടെ ബഹിഷ്കരണം ചിത്രത്തിന് വലിയ ബൂസ്റ്റ് അങ്ങ് നൽകി. ബാദ്ഷാ ഈസ് ബാക്ക്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതാണ് പഠാൻ. 7 ദിവസം കൊണ്ടാണ് ചിത്രം ആഗോളതലത്തിൽ 634 കോടിയിലധികം നേടിക്കഴിഞ്ഞ് കുതിക്കുന്നത്. ഒട്ടേറെ എതിർപ്പുകളും ബഹിഷ്കരണ ആഹ്വാനവും ഒക്കെ ഉണ്ടായിട്ടും ചിത്രം ആദ്യ ദിനം തന്നെ 100 കോടി കടന്നിരുന്നു. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദീപിക പദുക്കോൺ, ജോൺ എബ്രഹാം എന്നിവർ മറ്റ് താരങ്ങളായിരുന്നു. പഠാൻ ട്രെയിലർ വന്നതിന് തൊട്ടു പിന്നാലെ ദീപികയുടെ ബിക്കിനിയുടെ നിറത്തിന്റെ പേരിൽ വിവാദം ആളിക്കത്തി. നടിക്ക് നേരെ ഹിന്ദു സംഘടനകൾ ഇടഞ്ഞു. ചിത്രത്തിന് നേരെ ബഹിഷ്കരണ ആഹ്വാനവും വന്നു. എന്നാൽ ഈ ബഹിഷ്കരണങ്ങൾക്കെല്ലാം നടുവിരൽ നമസ്കാരമായിരുന്നു ദീപികയുടെ കിടിലൻ മറുപടി. ചിത്രത്തിൽ അണിഞ്ഞ വസ്ത്രത്തിന്റെ നിറത്തിന്റെ പേരിൽ ഒരു സിനിമയ്ക്ക് നേരെ ഉയർന്ന ബഹിഷ്കരണ ആഹ്വാനം സിനിമ പ്രേമികളെ തന്നെ ചോടിപ്പിച്ചിരുന്നു. റിലീസിന് മുൻപ് തന്നെ ചിത്രം എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. ഒരു കണക്കിന് വിവാദം ചിത്രത്തിന് വലിയ മൈലേജ് നൽകുകയായിരുന്നു. ചിത്രത്തിൽ ദീപിക കാവി ബിക്കിനിയിട്ട് വരുന്ന ഭാഗം തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് സമ്മാനിച്ചത്. മാത്രമല്ല കാവി വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു ഫൈറ്റ് സീനും ചിത്രത്തിലുണ്ട്. ഇതൊക്കെ തിയേറ്ററിനെ ഇളക്കി മറിച്ച രംഗങ്ങളായിരുന്നു. ഇതെല്ലാം ബഹിഷ്കരണ ആഹ്വാനം മുഴക്കിയവർക്കുള്ള ഒന്നാം തരം മറുപടിയായിരുന്നു. പിന്നെ ചിത്രത്തിന്റെ മറ്റൊരു സ്വാഗ്, ടൈഗറിന്റെ ഒരു വരവുണ്ട്, ഒരു 1.5 വരവ്. സൽമാൻ ഭായ് ഇടയ്ക്ക് കയറി വരുന്നത് നല്ല അടാർ ഐറ്റമാണ്. ഇതെല്ലാം തിയേറ്ററിനെ പൂരം പറമ്പാക്കി. കൂടാതെ ജോൺ അബ്രഹാമിന്റെ വില്ലൻ കഥാപാത്രവും ഒന്നും പറയാനില്ല, പോളിയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ തന്നെ വൻ റെക്കോർഡായിരുന്നു. ഒരു ഹിന്ദി ചിത്രം ഇന്ത്യയിൽ നിന്ന് സ്വന്തമാക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് പഠാൻ സ്വന്തമാക്കിയത്. അങ്ങനെ ഹൃതിക് റോഷന്റെ വാറിനെയും പിന്നിലാക്കുകയായിരുന്നു പഠാൻ. ഷാറുഖാന്റെ കരിയറിലെ ഏറ്റവും മികച്ച ആദ്യ ദിന കളക്ഷൻ കൂടിയായിരുന്നു പഠാൻ സ്വന്തമാക്കിയത്. മാത്രവുമല്ല ഷാറുഖാന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രം. ഇപ്പോൾ പഠാന്റെ OTT സ്ട്രീമിംഗ് അവകാശം ആമസോൺ സ്വന്തമാക്കിയിട്ടുണ്ട്. 100 കോടി രൂപയ്ക്ക് OTTയിൽ വിറ്റഴിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 250 കോടിയാണ് ചിത്രത്തിന്റെ മുതൽ മുടക്ക്. ഏപ്രിൽ മാസത്തിൽ ചിത്രം OTTയിൽ റിലീസ് ചെയ്യും. പഠാൻ എന്ന ചിത്രം ബാദ്ഷയ്ക്ക് വലിയ നേട്ടങ്ങളാണ് നൽകിയിരിക്കുന്നത്. 300 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യത്തെ ഷാറൂഖ് ഖാൻ ചിത്രമാണ് പഠാൻ. ബാഹുബലി 2, KGF 2 ഹിന്ദി പതിപ്പിന്റെ ആദ്യ ആഴ്ചകളിലെ ബോക്സ് ഓഫീസ് കളക്ഷനുകൾ പക്താൻ ഭേദിച്ചിരുന്നു. കൂടാതെ ആമിർ ഖാൻ, സൽമാൻഖാൻ ചിത്രങ്ങളോടൊപ്പം ബാദ്ഷ ചിത്രം പത്താനും എത്തിക്കഴിഞ്ഞു. 4 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ഷാറൂഖ് ഖാൻ ചിത്രമാണ് പത്താൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷകൾ വെറുതെ ആയില്ല. തികച്ചും ഷാറൂഖ് സ്വാഗ് ആണ് ചിത്രത്തിലുള്ളത്. തുടക്കം മുതൽ അവസാനം വരെ അത് നിലനിർത്താൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ബോളിവുഡിനെ രക്ഷിച്ചിരിക്കുകയാണ് കിങ് ഖാൻ. ഏക്താ ടൈഗറും ടൈഗർ സിന്ദാഹയും വാറും ഒക്കെ കൊണ്ടുവന്ന് ബോളിവുഡിനെ തീ പിടിപ്പിച്ച യാഷ്രാജ് ഫിലിംസ് ഇക്കുറിയും ഞെട്ടിച്ചു. ഇനി ഇവരുടെ എല്ലാം കൂടി ഒരു യൂണിവേഴ്സസ് ഐറ്റം വരുന്നുണ്ടെന്ന അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ സംഗതി കലക്കും.